Hi, ഹായ് വെൽക്കം ടു റെനീഷ സി എസ് എഡുവേർട്ട് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇൻസേർട്ട് എ നോഡ് അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ എന്നുള്ളതാണ് അപ്പോൾ പർട്ടിക്കുലർ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം നോഡ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് പൊസിഷൻ്റെ അൽഗൂരിതവും പ്രോഗ്രാമുമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ നോഡിനാവശ്യമായിട്ടുള്ള മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ടെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറിയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ ഫീൽഡിൽ നമ്മൾ ഡേറ്റ കൊണ്ടേ വെക്കണം ഓക്കെ അപ്പം നല്ല നമുക്ക് ആ നോഡ് മാത്രമേ ഇപ്പോൾ ഒരു ഇല്ലെങ്കിൽ സെമിറ്റി ആണെങ്കിൽ നമ്മൾ ഈ ഇൻസേർട്ട് ചെയ്യുന്ന നോഡ് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അല്ല ഇപ്പം ഡേറ്റ ഫീൽഡ് നമ്മൾ ഡേറ്റ കൊണ്ട് വെക്കുകയാണ് വെച്ചു വെച്ചിട്ട് നമ്മൾ ഇനി എലിമെൻറ്റിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം അപ്പോൾ ഒന്ന് അത് അതിനാദ്യം ചെയ്യേണ്ടത് ഏത് പൊസിഷനിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാനുള്ളത് എന്നുകൊണ്ട് പിടിക്കണം ഓക്കെ ആ പൊസിഷൻ നമ്മൾ കൊടുക്കണം ഇപ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് വൺ ഒന്ന് കൊടുക്കാം ടൂ ത്രീ അങ്ങനെ പൊസിഷനിൽ ആ പർട്ടിക്കുലർ പൊസിഷനിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒരു എം ഡി ലിങ്ക് ലിസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കണ്ടുപിടിക്കാം ആ കണ്ടുപിടിക്കുമ്പോഴത്തേന് നമ്മൾ കൊടുക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം ഈ ലിങ്ക് ലിസ്റ്റിൻ്റെ ഇപ്പം അഞ്ച് നോഡുണ്ടെങ്കിൽ അഞ്ച് നോഡ് ഉള്ളിലുള്ള പൊസിഷനെ കൊടുക്കാൻ പാടുള്ളൂ അതിനേക്കാളും കൊടുത്ത് കൂടുതൽ കൊടുത്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവാലിഡ് പൊസിഷൻ പൊസിഷന് ഇൻവാലിഡ് ആണ് അപ്പം നമ്മൾ ഇപ്പം ഈ ഒരു കേസിൽ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരുവാണ് അപ്പോൾ ഇവിടെ ഒരു ലിങ്ക് ലിംഗ്ലിസ്റ്റിൻ്റെ അകത്ത് മോർ ദാൻ വൺ എലിമെൻറ് ഉണ്ട് ഇവിടെ ഈ ലിംഗ്ലിസ്റ്റിൻ്റെ അകത്ത് നമുക്ക് ഫോർ ആണ് നമുക്കുള്ളത് നമുക്ക് തേർഡ് പൊസിഷനിലാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻ ആ തേർഡ് പൊസിഷൻ എവിടെയാണോ കിടക്കുന്നത് അത് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ ഇപ്പം ഫോ ഫോർ പൊസിഷൻ ഈസ് ഈക്വൽ ടു വൺ മീൻസ് ഫസ്റ്റ് നോഡിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അങ്ങനാണെങ്കിൽ നമ്മൾ ഒരു സിംഗിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ ഫസ്റ്റിൽ എങ്ങനെയാണോ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ആ രീതി തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം ഓക്കെ അപ്പം ടെമ്പിൻ്റെ നെക്സ്റ്റ് അങ്ങനെ ആണെങ്കിൽ എങ്ങോട്ട് പോയിൻ്റ് ചെയ്യണം സ്റ്റാർട്ടിലേക്ക് പോയിന്റ് ചെയ്യണം പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യേണ്ടത് സ്റ്റാർട്ട് പോയിൻ്റ് ചെയ്യേണ്ടത് ടെമ്പിലേക്കാണ് നമുക്കിനി ഇനി പോയിൻ്റ് ചെയ്യേണ്ടത് ബിക്കോസ് സ്റ്റാർട്ടാണ് ഒരു ലിംഗിൾ ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്നത് അപ്പോൾ ഇഫ് പൊസിഷൻ ഇസ് ഈക്വൽ ടു വൺ ആണെങ്കിൽ ടെമ്പ് പോയിൻ്റ് ടു സ്റ്റാർട്ട് ഇപ്പോൾ പോയിൻ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് എങ്ങോട്ട് പോയിൻ്റ് ചെയ്യണം ടെമ്പിലേക്ക് പോയിൻ്റ് ചെയ്യാം ഇതാണ് പൊസിഷൻ ഇസ് ഈക്വൽ ടു വണ് ആകുന്ന കേസിൽ ലിംഗിൾ ലിസ്റ്റ് ഇങ്ങനെ ആയിരിക്കും ഇഫ് സ്റ്റാർട്ട് പൊസിഷൻ വൺ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ പൊസിഷൻ എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം ഇപ്പം നമുക്ക് തേർഡ് പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ ഇപ്പം എക്കും ബിക്ക് ഇടയ്ക്കാണ് നമുക്ക് ആ നോഡിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ കണ്ടുപിടിച്ചു പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് അവിടേക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇവിടെ ചെയ്യുന്നത് ടെമ്പിൻ്റെ ലിങ്ക്ഡ് ഫീൽഡ് ഓക്കെ ടെമ്പിൻ്റെ ലിങ്ക് ഫീൽഡ് എങ്ങോട്ട് കൊടുക്കും ബിയിലേക്ക് കണക്റ്റ് ചെയ്യും അപ്പം നമുക്ക് കണക്ഷൻ ഇവിടെ നിന്ന് ആ ടെമ്പിളിൽ നിന്നായി ഇനി എന്താണ് വേണ്ടത് ഈയിൽ നിന്നാണ് അപ്പം ഇടയ്ക്കോട്ട് കയറ്റണം ആ ന്യൂ ലിസ്റ്റിനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈയിൽ നിന്ന് അതിൻ്റെ ലിങ്ക്ഡ് ഫീൽഡ് എങ്ങോട്ടൂടെ കണക്ട് ചെയ്യണം ടെമ്പിലേക്ക് ന്യൂ നോഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാം അപ്പം അത് തേർഡ് പൊസിഷനിൽ നമ്മൾ അതിനെ ഇൻസേർട്ടാക്കും ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഒരു നോഡിനെ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ ഇൻസേർട്ട് ആക്കുന്നത് ഇതാണ് ഒരു പർട്ടിക്കുലർ നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്ന പർട്ടിക്കുലർ പൊസിഷൻ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ ലോജിക്ക് അപ്പം ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇതിൻ്റെ അൽഗോരിതം പർട്ടിക്കുലർ പൊസിഷനിൽ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ട നെക്സ്റ്റ് ഇൻസേർട്ട് അൽഗോരിതമാണ് പർട്ടിക്കുലർ പൊസിഷൻ്റെ അൽഗോരിതം ഓക്കെ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ റീഡ് എ പൊസിഷൻ ടു ബി ഇൻസേർട്ടഡ് ഓക്കെ ഏത് പെർട്ടിക്കുലർ പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത് റീഡ് ചെയ്തു അത് പോസ് ആണ് ഓക്കെ പോസ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് നമ്മളതിനെ സ്റ്റോർ ചെയ്തു ഓക്കെ ഇനിയും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പൊസിഷൻ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ദ പൊസിഷൻ ഈസ് വാലിഡ് ഓർ നോട്ട് ഓക്കെ വാലിഡ് ആകുന്നത് എപ്പോഴാണ് ആ പർട്ടിക്കുലർ നോഡ് നമ്പർ ഓഫ് നോഡ് നല്ല ആകുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും പൊസിഷൻ ആണെങ്കിൽ വാലിഡ് ആണ് ഓക്കെ അപ്പം അങ്ങനെ വാലിഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഓക്കെ ഇഫ് ദ പൊസിഷൻ ഈസ് നോട്ട് വാലിഡ് ഓക്കെ വാലിഡ് അല്ല എന്നുണ്ടെങ്കിൽ വാലിഡ് അല്ലാത്ത എപ്പോഴാണ് ആകുന്നത് അതായത് ആ പർട്ടിക്കുലർ പൊസിഷനിൽ എക്സിഡ് ചെയ്ത് പോവുകയാണെങ്കിൽ വാലിഡ് അല്ല അല്ലെങ്കിൽ വാലിഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സ്റ്റെപ്പ് ഫോറിലേക്ക് പോവുക ഓക്കെ പൊസിഷൻ ഈസ് നോട്ട് വാലിഡ് ദെൻ ഗോ ടു സ്റ്റെപ്പ് ഫോർ ഓക്കെ അതർവൈസ് അതർവൈസ് മീൻസ് ദ പൊസിഷൻ ഈസ് വാലിഡ് ദെൻ ഗോ ടു സ്റ്റെപ്പ് ഫൈവ് അപ്പം നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യുവാണ് അപ്പം വാലിഡ് ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഫോറിലേക്ക് പോകണം അല്ലെങ്കിൽ സ്റ്റെപ്പ് ഫൈവിലേക്ക് പോകണം ഓക്കെ അപ്പം നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പോൾ ഫോറിനകത്ത രീതിയിൽ വാലിഡ് അല്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ പ്രിൻറ് ചെയ്യുക ഇൻവാലിഡ് പൊസിഷൻ ഓക്കെ ഇൻവാലിഡ് പൊസിഷൻ നമ്മൾ പ്രിൻറ് ചെയ്തു പ്രിൻറ് ചെയ്തിട്ട് എന്ത് ചെയ്യണം എക്സിറ്റ് ചെയ്യണം ഓക്കെ അപ്പം ഇനിയും വാലിഡ് ഇൻവാലിഡ് ആണെന്നോ അല്ല വാലിഡ് ആണ് വാലിഡ് ആണ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അലോക്കേറ്റ് എ മെമ്മറി ഫോർ ന്യൂ നോഡ് ന്യൂ നോഡിന് ആവശ്യമായിട്ടുള്ള മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്യുക എന്നിട്ട് അവിടെ ആ പർട്ടിക്കുലർ പൊസിഷനിലെ ഡേറ്റ ഫീൽഡിൻ്റെ അകത്ത് ഡേറ്റെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക ഇൻസേർട്ട് ചെയ്യേണ്ട അത് റീഡ് ചെയ്തു ഇൻസേർട്ട് ചെയ്യേണ്ട എലിമെൻറ്റ് നമ്മൾ റീഡ് ചെയ്തു റീഡ് ചെയ്തിട്ട് ആ ഇൻസേർട്ട് ചെയ്യേണ്ട എലിമെൻറ്റിനെ നമ്മൾ റീഡ് ചെയ്തു റീഡ് ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റാ ഫീൽഡിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു ആ ന്യൂ ന്യൂനോടിൻ്റെ ഡേറ്റ ഫീൽഡിൽ കൊണ്ട് എലിമെൻറ്റിനെ കൊണ്ട് വെച്ചു നമുക്ക് പിക്ചോറിക്കലി നമുക്ക് ഇതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം മെമ്മറി അലോക്കേറ്റ് ചെയ്തു ഫൈവ് എന്ന് പറഞ്ഞ ഡേറ്റ കൊണ്ട് വെച്ചു ഇനി ഇഫ് പൊസിഷൻ ഈസ് ഈക്വൽ ടു വൺ മീൻസ് ആ ഒരു ലിങ്കിൾ ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് കൊണ്ടു വയ്ക്കേണ്ടത് പൊസിഷൻ പൊസിഷൻ ഈസ് ഈക്വൽ ടു വൺ മീൻസ് ദ സ്റ്റാർട്ടിങ് ഓഫ് ദി ലിംഗ് ലിസ്റ്റിൻ്റെ അകത്താണ് നമുക്കതിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആദ്യത്തെ പൊസിഷനിലല്ലേ ഇൻസേർട്ട് ചെയ്യേണ്ടത് അപ്പോൾ സാധാരണ ലിംഗൾ ലിസ്റ്റിൻ്റെ ഓക്കെ അപ്പോൾ പൊസിഷൻ ഇസ് ഈക്വൽ ടു വൺ ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് ഫോർ സിക്സ് സിക്സ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിലേക്ക് പോകണം സിക്സ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിൻ്റെ അകത്ത് എന്ത് എഴുതിയിരിക്കുന്നത് ഇൻസേർട്ട് നോഡ് ഇൻ ടു ദ ബിഗിനിങ് ഓഫ് ദി ലിംഗ് ലിസ്റ്റ് ലിംഗൾ ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യണം എങ്ങനെ ബിഗിനിങ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ന്യൂ നോഡ് ഇപ്പം ഇൻസേർട്ട് ചെയ്യുക ന്യൂ നോഡ് സ്റ്റാർട്ടിങ്ങിലോട്ട് കണക്ട് ചെയ്യുക എന്നിട്ട് സ്റ്റാർട്ട് എന്ത് ചെയ്യണം ന്യൂ നോഡിലേക്ക് പോയിന്റ് ചെയ്യണം അതർവൈസ് ഗോ ടു സ്റ്റെപ്പ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഫൈൻ ദ പൊസിഷൻ ടു ബി ഇൻസേർട്ടഡ് ഇപ്പോൾ നമുക്ക് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷൻ കണ്ടുപിടിക്കുക അത് കഴിഞ്ഞിട്ട് സപ്പോസ് ദ ന്യൂ നോഡ് ഇൻസേർട്ട് ബിറ്റ്വീൻ നോഡ് എ ആൻഡ് ബി ഓക്കെ അത് പിക്ടോറിക്കലി നമുക്ക് ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം നമ്മൾ ഈ ഫിഗറിനകത്ത് വെച്ച് പറയാം ഫൈൻഡ് ദ പൊസിഷൻ ഓക്കെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട എ എയുടെയും ബി യുടെ ഇടയ്ക്കാണ് അപ്പം ഈ ഫിഗറിൻ്റെ അകത്ത് എ ബി ബിയുടെ ഇടയ്ക്കാണ് നമുക്ക് ടെമ്പിനെ ഇൻസേർട്ട് ചെയ്യണം അപ്പം എന്ത് ചെയ്യണം ഇൻസേർട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണെങ്കിൽ എന്ത് ചെയ്യണം ലിങ്ക്ഡ് ഫീൽഡ് ഓഫ് ന്യൂ നോട്ട് പോയിൻ്റ് ടു നോട്ട് ബി ലിങ്ക്ഡ് ഫീൽഡ് ഓഫ് ന്യൂ നോട്ട് അതായത് ലിങ്ക്ഡ് ഫീൽഡ് ഓഫ് ടെമ്പ് പോയിൻ്റ് ടു ബി ബിയിലേക്ക് പോയിൻ്റ് ചെയ്യണം അതാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ പൊസിഷൻ കണ്ടുപിടിച്ചു പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് ടെമ്പ് ലിങ്ക്ഡ് ഫീൽഡ് ഓഫ് ടെമ്പ് എങ്ങോട്ട് പോയിന്റ് ചെയ്യണം ന്യൂ ബിയിലേക്ക് നോഡ് ബിയിലേക്ക് പോയിൻ്റ് ചെയ്തു ഓക്കെ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് ലിങ്ക്ഡ് ഫീൽഡ് ഓഫ് നോഡ് എ പോയിൻ്റ് ടു ന്യൂ നോഡാണ് നമുക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ലിങ്ക്ഡ് ഫീൽഡ് ഓഫ് ന്യൂ നോഡ് ഓഫ് നോഡ് എ എന്ന് പറയുന്നത് ഏതാണ് ലിങ്ക്ഡ് ഫീൽഡ് ഓഫ് നോഡ് എ എന്ന് പറയുന്ന ഇതാണ് ഇതിൻ്റെ ഇതെങ്ങോട്ട് കണക്ട് ചെയ്യണം ടെമ്പിലേക്ക് കണക്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്തു പൊസിഷൻ കണ്ടുപിടിച്ചു പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് ടെമ്പ് ടെമ്പിൽ നിന്ന് ലിങ്ക്ഡ് ഫീൽഡ് എങ്ങോട്ട് കണക്ട് ചെയ്തു ന്യൂ നോഡിലേക്ക് കണക്ട് ചെയ്തു സോറി നോഡ് ബിയിലേക്ക് കണക്റ്റ് ചെയ്തു നോഡ് ഏയുടെ ലിങ്ക്ഡ് ഫീൽഡ് ന്യൂ നോഡിലേക്ക് ന്യൂ നോഡെന്ന് പറഞ്ഞാൽ ടെമ്പിലേക്ക് കണക്റ്റ് ചെയ്തു ഓക്കെ ഇങ്ങനെയാണ് ഇതാണ് പർട്ടിക്കുലർ അൽഗോരിതം എന്ന് പറയുന്നത് പർട്ടിക്കുലർ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം ഇവിടെ പ്രോഗ്രാം ആണ് എഴുതി വെച്ചിരിക്കുന്നത് പർട്ടിക്കുലർ പൊസിഷൻ്റെ അതൊരു ഫംഗ്ഷനായിട്ട് എഴുതിയേക്കുന്നത് ഇൻസേർട്ട് ചെയ്യേണ്ട ഐറ്റം നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് പിന്നെ വേരിയബിളിനാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇവിടെ പോസ് എന്ന് പറഞ്ഞ പൊസിഷനെയാണ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് ആ ആണ് പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞ ഫ്ളാഗ് ആണ് ഫ്ളാഗ് എന്ന് പറയുന്നത് വാലിഡ് ആണ് എന്ന് കാണിക്കാൻ ഫ്ലാഗ് സീറോ ഫ്ലാഗ് വൺ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൊസിഷൻ ഇൻവാലിഡ് ആണ് പിന്നെ മൂന്ന് പോയിൻ്റ് സ്റ്റെമ്പ് പി എ ക്യു എന്ന് പറഞ്ഞിട്ടുള്ള നോഡിലേക്ക് പോയിൻറ്റ് ചെയ്യുന്ന മൂന്ന് പോയിൻ്റ്സ് ആണ് ഇനി നമ്മൾ എൻട്രി ഏതാണോ പർട്ടിക്കുലർ പൊസിഷൻ ആ പർട്ടിക്കുലർ പൊസിഷനെ ഇൻസോ എൻടർ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ചെയ്യാനായിട്ട് കൊടുക്കുക നെക്സ്റ്റ് ആ പൊസിഷൻ നമ്മൾ റീഡ് ചെയ്തെടുത്തു അതാണ് പോസ് പോസ് എന്നുള്ളത് എടുത്തു പൊസിഷന് ഓക്കെ പി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലാണ് ഇനീഷ്യലി പോയിന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി പറഞ്ഞു രണ്ട് പോയിന്റേഴ്സ് ഉണ്ട് പിൻ്റെ ഇടയ്ക്ക് വേണം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ അപ്പോൾ ഫോർ ഐ ഈസ് ഈക്വൽ ടു വൺ അത് കാണിച്ചു തരാൻ ഞാൻ എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യാം ഇവിടെ നമുക്ക് നാല് നോഡാണ് ഈ എക്സാമ്പിളിൻ്റെ അകത്തുള്ളത് അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പം ആദ്യം പി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലാണ് പോയിൻ്റ് ചെയ്യുന്നത് അതായത് ഫൈവ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഉള്ള ഫീൽഡിലാണ് പി എന്ന് പറയുന്നത് പോയിന്റ് ചെയ്യുന്നത് ഐ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പൊസിഷൻ കണ്ടുപിടിക്കാൻ അപ്പോൾ വണ്ണ് തൊട്ടിട്ട് ആ പർട്ടിക്കുലർ പൊസിഷൻ വരെ ഓരോന്നും എടുത്ത് നമുക്ക് പോയാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഐ എന്ന് പറയുന്ന വണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടിങ്ങിലാണ് ഐ പോയിന്റ് ചെയ്യുന്നത് അങ്ങനെ എവിടം വരെ പോകണം ഐ ലെസ് ദാൻ പോസ് വരെ അതായത് ത്രീയിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ടു എന്ന് പറഞ്ഞ നോടിൻ്റെ അവിടം വരെയാണ് നമുക്ക് പോകേണ്ടത് ഓക്കെ ഇവിടെ പിയുമുണ്ട് ക്യൂ ഉണ്ട് അപ്പം പി എന്ന് പറയുന്നത് ഇവിടെ ഈ പിക്ചോറിക്കൽ ഇവിടെ നോക്കിക്കൊന്ന് ഞാൻ അത് പറയാം ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഈ ഒരു ഇത് വെച്ചിട്ട് ക്യൂ എന്ന് പറയുന്നത് ആദ്യം എവിടെയാണ് പീടെ എവിടെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ആയിട്ട് പി എന്ത് ചെയ്യും നെക്സ്റ്റ് എടുത്തോട്ട് പോയിന്റ് ചെയ്യും ഇനി നമ്മൾ നോക്കും ഇഫ് എ പി ഇക്വൽ ടു നൾ മീൻസ് ആ എടുത്തിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് അത് കൂടുതലാണെങ്കിൽ ഇൻവാലിഡ് ആണ് അങ്ങനെയാണെങ്കിൽ ഫ്ലാഗ് വണ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യും ആ കണ്ടീഷൻ ആ പൊസിഷന് അല്ല നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻവാലിഡ് പൊസിഷനാണ് വാലിഡ് അല്ല വാലിഡ് ആണ് എന്നുണ്ടെങ്കിൽ ആയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും അയിടെ വാല്യൂ നേരത്തെ വൺ ആയിരുന്നു അത് ടു ആയി ഇപ്പം കണ്ടീഷൻ ചെക്ക് ചെയ്യും നമ്മൾ ത്രീയിലാണ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ടു ലെസ് ദാൻ ത്രീ ആണോ എന്ന് നോക്കി കണ്ടീഷൻ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ക്യൂ ഇസ് ഈക്വൽ ടു പി ക്യു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് പിട ഇവിടെ വരും ഓക്കെ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് പി ഈക്വൽ ടു പി നെക്സ് പി മൂവ് ചെയ്തിട്ട് അടുത്ത ഇടത്തോട്ടാണ് വരുന്നത് അപ്പം പീ ക്യൂവിൻ്റെ ഇടയ്ക്ക് അവിടെ ആണ് പി ക്യൂ എന്ന് പറയുന്നത് പിയുടെ പ്രീവിയസ് നോഡാണ് അപ്പോൾ ഇനി നമ്മൾ കണ്ടീഷൻ ചെക്ക് ആയിടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് ത്രീ ആയി കണ്ടീഷൻ ചെക്ക് ചെയ്തു കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേനും ഫോൾസാണ് വരുന്നത് ഓക്കെ ഫോൾസാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ്റെ അകത്ത് വാലിഡ് ആണ് പൊസിഷൻ എന്നുണ്ടെങ്കിൽ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല ഫ്ലാഗ് വണ്ണ് സെറ്റ് ചെയ്തു ഫ്ലാഗ് എന്ന് പറയുന്നത് ഇൻവാലിഡ് ചോയ്സ് ആണ് അവിടെ പറയുന്നത് ഇപ്പം ഇൻവാലിഡ് ഇപ്പം ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്കെ നമ്മൾ ഫ്ലാഗ് ഈക്വൽ ടു വൺ ആണെന്നുണ്ടെങ്കിൽ ഇൻവാലിഡ് പൊസിഷൻ ആണ് നമ്മൾ കൊടുക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് കൊടുത്തത് ഇൻവാലിഡ് ആണ് ഓക്കെ അപ്പം ഇഫ് ഫ്ലാഗ് ഈക്വൽ ടു വൺ പ്രിൻറ്റ് ഇൻവാലിഡ് പൊസിഷൻ എന്ന് പ്രിൻ്റ് ഓക്കെ അപ്പം അങ്ങനാണെങ്കിൽ ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും നമുക്ക് എന്താ എലിമെൻ്റ് ഇൻസേർട്ട് ചെയ്യില്ല എൽസ് ആണെങ്കിൽ എൽസ് മീൻസ് ഇൻവാലിഡ് അല്ലെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡിന് ആവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യും അതെങ്ങനെ അലോക്കേറ്റ് ചെയ്ത് ടെമ്പിസ് ഈക്വൽ ടു നോഡ് സ്റ്റാർ മലോഗ് സൈസ് ഓഫ് നോഡെന്ന് പറയുമ്പോൾ മെമ്മറി അലോക്കേറ്റ് ചെയ്തു ആ പർട്ടിക്കുലർ മെമ്മറിക്ക് അകത്തോട്ട് ഡേറ്റാ ഫീൽഡിനകത്ത് ഡേറ്റ കൊടുക്കുക എങ്ങനെ കൊടുക്കുക ടെമ്പ് ഡേറ്റ ഈസ് ഈക്വൽ ടു ഐറ്റം എന്ന് പറയുമ്പം ഡേറ്റാ ഫീൽഡിന് അകത്ത് ഡേറ്റായ കൊടുത്തു ഇനി പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിൽ ടെമ്പിൻ്റെ നെക്സ്റ്റ് ഫസ്റ്റ് പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അങ്ങനാണെങ്കിൽ എങ്ങനെ വരും ഓക്കെ ടെമ്പാണ് ഇവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യണം ടെമ്പിൻ്റെ നെക്സ്റ്റ് എടുത്തിട്ട് എന്ത് കൊടുക്കണം സ്റ്റാർട്ടിലേക്ക് പോയിൻറ്റ് ചെയ്യണം ഓക്കെ ടെമ്പിനെ നെക്സ്റ്റ് സ്റ്റാർട്ടിലേക്ക് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സ്റ്റാർട്ടിങ് എവിടെ ആവും ടെമ്പാകും അപ്പോൾ സ്റ്റാർട്ട് എന്നിട്ട് ടെമ്പിലേക്ക് പോയിൻറ്റ് ചെയ്യുക അതാണ് പറഞ്ഞിരിക്കുന്നത് ടെമ്പിനെ നെക്സ്റ്റ് സ്റ്റാർട്ടായി എന്നിട്ട് സ്റ്റാർട്ട് ഈക്വൽ ടു ടെമ്പ് എന്ന് കൊടുക്കുക അപ്പം ബിഗിനിങ്ങിൽ ഇൻസേർട്ടായി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം പിൻ്റെയും ക്യൂവിൻ്റെ ഇടയ്ക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് പീ യും ക്യൂവും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം ടെമ്പിൻ്റെ നെക്സ്റ്റ് എടുത്തിട്ട് പിയിലേക്ക് കണക്റ്റ് ചെയ്യുക ഓക്കെ ഏതാ പറഞ്ഞിരിക്കുന്നത് ടെമ്പിനെ നെക്സ്റ്റ് എടുത്തിട്ട് പിയിലേക്ക് കണക്ട് ചെയ്തു ഓക്കെ ഇനി എന്തു ചെയ്യണം ക്യൂവിൻ്റെ നെക്സ്റ്റ് എടുത്തിട്ട് ടെമ്പിലേക്ക് കണക്ട് ചെയ്യും ക്യൂവിൻ്റെ ടെമ്പിലേക്ക് കണക്ട് ചെയ്തു നമ്മൾ ഈ വീഡിയോക്കകത്ത് പറഞ്ഞത് പർട്ടിക്കുലർ പൊസിഷൻ ഇൻസേർട്ട് ചെയ്യുന്ന നൽകൂരുതും പ്രോഗ്രാമുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണി പ്രസ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്